നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ന്യൂനമർദ്ദം ശക്തമാകുന്നു. കോഴിക്കോട് റെഡ് അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും കടലിലുണ്ടാകുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ജാഗ്രതാ മുന്നറിയിപ്പും പങ്കുവച്ചിരിക്കുന്നു. മഴക്കെടുതിയിൽ ഉണ്ടായിരിക്കുന്ന ദുരന്തങ്ങളെയും പറ്റിയുള്ള വിവരങ്ങളും ഈ അവസരത്തിൽ പുറത്തു വരികയാണ്. വടക്കൻ തമിഴ്നാടിനും തെക്കൻ കർണാടകയ്ക്കും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം കർണാടക തീരത്തിനും മധ്യപടിഞ്ഞാറൻ അറബിക്കടലിനും മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത്. ശക്തമായ മഴ മുന്നറിയിപ്പുള്ളതിനാൽ കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ടാണ് രാവിലെ പ്രഖ്യാപിച്ചത്. അതിതീവ്ര മഴ ഭീഷണി ഉച്ചയ്ക്ക് ശേഷം ഒരുവിധം ഒഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നുള്ള കർശന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഏലത്തൂർ കോസ്റ്റൽ പോലീസ് വാഹനത്തിൽ മൈക്ക് അനൗൺസ്മെന്റ് നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. ഈ പ്രദേശത്ത് നിരോധനാജ്ഞയാണ്, അതായത് ഡിസംബർ 5 വരെ മീൻപിടുത്തം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തന്നെ ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ദയവായി തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോളികാരക്കട അവധിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ ജില്ലയുടെ പല മേഖലയിലും പ്രത്യേകിച്ചും മലയോര മേഖലയിൽ അതിശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത്. മഴ രാവിലെ മുതൽ കുറഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. അതിതീവ്ര മഴ എന്നതിലേക്ക് തീവ്ര ശക്തമായ മഴയിലേക്ക് എത്തിച്ചേർന്നത് കുറച്ചെങ്കിലും തെല്ലും ആശ്വാസം നൽകുന്നതാണ്. വയനാട് ജില്ലയിലും കഴിഞ്ഞ രാത്രി മിക്കയിടത്തും കനത്ത മഴ തന്നെയാണ് പെയ്തിറങ്ങിയത്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിലും പകൽ സമയത്ത് കാര്യമായി മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് തെല്ലും ആശ്വാസമായിട്ടുള്ളത്. വയനാട് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തമിഴ്നാട്ടിന്റെ കാര്യമാകട്ടെ, മഴക്കെടുതി അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യം. ഏറെക്കുറെ തെക്കൻ ജില്ലകളിൽ നിന്നും ഒറ്റപ്പെട്ട നിലയിലാണെന്ന് ചെന്നൈ നിലകൊള്ളുന്നത്. ഇന്നും സംസ്ഥാനത്തെ 16 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രചാരണം നടത്തിയിട്ടുണ്ട്. ദേശീയപാതയിൽ പലയിടത്തും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥ. ട്രെയിനുകൾ പലതും വഴിതിരിച്ചു വിട്ടത് മൂലം 8 മണിക്കൂർ വരെയാണ് ട്രെയിൻ വൈകിയിരിക്കുന്നത്. പല സർവീസുകളും ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുമുണ്ട്. സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലായി പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെയോടുകൂടി 16 പേർ മരിച്ചു എന്നുള്ള അനൌദ്യോഗിക കണക്ക് മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 48.4 സെന്റിമീറ്റർ മഴ പുതുച്ചേരിയിൽ പെയ്തിറങ്ങി. മഴക്കെടുതിയിൽ അവിടെ 6 പേർ മാത്രം മരണപ്പെട്ടു. ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ വെള്ളം കയറിയതായിട്ടുള്ള റിപ്പോർട്ടും പുറത്തുവരുന്നു. വൈദ്യുത ബന്ധ മാസകലം തടസ്സപ്പെട്ടത് ജനജീവിതത്തെ ദുസ്സഹമായി തന്നെ ബാധിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ബംഗളൂരുവിലാകട്ടെ 3 ദിവസത്തേക്കുള്ള അലേർട്ടും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.